അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി 500,000 മണി ബോക്സുമായിട്ട് ദാ കണ്ണൻ സായി എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ മീഡിയാസുകളൊക്കെ വളഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഒരുപാട് വിവാദങ്ങൾ പുള്ളിക്കാരന് ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ട്, ജാസ്മിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ ഫോൺ കോളിൻ്റെയൊക്കെ, അപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഏറ്റവും നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു, നമ്മുടെ നന്ദനൻ്റെ കാര്യം. നന്ദനയ്ക്ക് വീട് പണിക്ക് വേണ്ടിയിട്ട് 500,000 മാറ്റി വെച്ചതാണോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ 500,000 എടുത്ത് പോകുന്നത് എന്നൊക്കെയാണ് ഒരുപാട് മീഡിയാസ് ചോദിക്കുന്നുണ്ട്. കമൻറ്റുകളൊക്കെ അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സായിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു, എന്താ ഞാൻ പറയാം നിങ്ങളോട്, ആ ഒരു മറുപടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു, ഭാഗ്യത്തിന് ഇത് നരേന്ദ്രമോദിക്ക് കൊടുക്കാനാണെന്ന് ചോദിച്ചില്ലല്ലോ എന്ന്. മനസ്സിലായില്ലേ, നരേന്ദ്രമോദിക്ക് എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ പുള്ളി അതിനൊക്കെ ട്രോളായിട്ട് കണ്ടിട്ട് പുള്ളി അങ്ങോട്ട് ചിരിച്ച് കളിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. എന്തായാലും പുള്ളി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുമായിരിക്കാം, കാരണം ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണല്ലോ അവർ തമ്മിൽ. ഇനി സിജോയും കൂടി വന്നിട്ടാണോ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് നമുക്കറിയില്ല. എന്തായാലും ചെയ്യണം, സായിനെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ 500,000 ഇവിടെ നിന്ന് കിട്ടി, പിന്നെ പുള്ളിക്കും ചിലപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉള്ളൊരു വ്യക്തിയാകും. പുള്ളീൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. എന്തായാലും ബിഗ് ബോസിൽ പോയി വന്നത് സായിക്ക് ഗുണമായിട്ടുണ്ടെങ്കിൽ നന്നായി. പിന്നെ വാഴ എന്നുള്ളൊരു പേര് പുള്ളിക്കാരനെന്നെ ഓൾറെഡി അറിയാം, പുള്ളിനെ വാഴ ആക്കിയിട്ടുണ്ടല്ലായിരുന്നുള്ളത്. കാരണം പോകുമ്പോൾ സീക്രട്ട് ഏജൻ്റായിട്ട് പോയി കണ്ട് അത്ര ജനങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള ഇഷ്ടമൊന്നും നേടിയിട്ടല്ല പുള്ളി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത്. അത് നമ്മൾക്ക് പ്രേക്ഷകരുടെ പ്രതികരണം കാണുമ്പോൾ അറിയാം. പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ 100% എന്നല്ല, ഏഷ്യനെറ്റിൻ്റെ പുള്ളി ഫസ്റ്റ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സംസാരമുണ്ടല്ലോ ശേഷം സംസാരിച്ചത്, അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പിന്നെ ആളുകൾ എന്താ ഏത് രീതിയിലാണ് സായിനെ എടുത്തിട്ടുള്ളതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ സായി ചെയ്ത് നല്ല കാര്യമാണ്, ടോപ്പ് 5 എത്തുമല്ലോ എന്നുള്ളത് സായിക്ക് പൂർണ്ണം ഒരു മൈൻഡ് ഗെയിമിലൂടെ പുള്ളി അത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെ പുള്ളി പെട്ടിങ് പിടിച്ച് ഇറങ്ങി, ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് വന്നതായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഒരു ആപ്പിൾ നിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഒരു വരവ്, ഒരു വെരി വെൽ കൂളായിട്ട് അല്ലേ. അപ്പോൾ പുള്ളിക്ക് ഇനി പിന്നെ ഫിസിക്കലി ആയിട്ട് പുള്ളിക്ക് വയ്യാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ബിഗ് ബോസിൽ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം.